ഹമാസ് ഭീകരർ എന്ന പരാമർശത്തിൽ നിന്ന് മലക്കം മറിഞ്ഞ ശശി തരൂർ. ലീഗിന്റെ അടക്കം കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് തരൂരിന്റെ നിലപാട് മാറ്റം. താൻ പലസ്തീൻ ജനതയ്ക്കൊപ്പമെന്ന് തരൂർ പറഞ്ഞു. ഒരു വാചകത്തെ എടുത്ത് അനാവശ്യം പ്രചരിപ്പിക്കുകയാണ് എന്നാണ് തരൂരിന്റെ വിശദീകരണം. അതേസമയം തരൂരിന്റെ പരാമർശത്തിൽ മുസ്ലിം ലീഗ് പ്രതിരോധത്തിലാണ്. ഞാൻ അപ്പോഴും ഇപ്പോഴും പാലസ്തീനിയൻ ജനങ്ങളൊപ്പമാണ്. ആരും എൻ്റെ പ്രസംഗം കേട്ടവര് ഇത് ഇസ്രായേലിന് അനുകൂലമായ ഒരു പ്രസംഗമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ ഇത് ഒരു വാചകത്തിനെ എടുത്തിട്ട് അനാവശ്യം പറയുന്നതിൽ എനിക്ക് ഒരു ഒന്നും പറയാനില്ല. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, ഈ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനമായിരുന്നു, അവിടെയാണ് ഈ തീവ്രവാദികൾ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഈ യുദ്ധത്തിലേക്ക് വഴിതെളിച്ചത് എന്ന് ശശി തരൂർ പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. ഒപ്പം തന്നെ സി പി എമ്മും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ലീഗിനെതിരെ വടിയെടുക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ശശി തരൂർ എന്തായാലും നിലപാട് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ കാര്യങ്ങളാണ് തരൂർ പറഞ്ഞത്. മൊത്തത്തിൽ ഈ സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും അതിലെ ഏറ്റവും ആത്യന്തികമായ കാര്യം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ഒരു ശക്തി പ്രകടനം തന്നെയായിരുന്നു ലീഗ്, മുസ്ലിം ലീഗ് ഇന്നലെ കോഴിക്കോട് നടത്തിയിരുന്നത്. അതായത് വിവാദപരമായ മുദ്രാവാക്യങ്ങളൊന്നും വിളിക്കരുതെന്നുള്ള കർശനമായ നിർദ്ദേശത്തോടെ കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ നടത്തിയ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു റാലിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ലീഗിൻ്റെ ശക്തി കൃത്യമായി തെളിയിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. അതിൻ്റെ ഏറ്റവും ആത്യന്തികമായി ഈ ഒരു യാത്രയിലേക്ക് അല്ലെങ്കിൽ ഈ റാലിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ ഈ ഒരു റാലി ഒന്നാകെ വിവാദമാകുന്നു, ഈ സമ്മേളനം ഒന്നാകെ വിവാദമാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായത് അത് ശശി തരൂരിൻ്റെ ഒരു വാക്ക് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഹമാസിനെ ഭീകരവാദികളെന്ന് വിളിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഏറ്റവും വലിയ വിവാദമായിരുന്നത്. ഇന്നലെ ആ വേദിയിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ നിലപാട് തിരുത്തിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, എം കെ മുനീറൊക്കെ തന്നെ ഇത് കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ലീഗിന് ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം മുതൽ തന്നെ ശശി തരൂരിനെ ഈ വേദിയിലേക്ക് വിളിക്കുന്നതിൽ തന്നെ, ഈ യോഗത്തിലേക്ക് വിളിക്കുന്നതിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അമർഷം പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തന്നെ അതിജീവിച്ച് ഒരു ദേശീയ ശ്രദ്ധ കിട്ടുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയായിരുന്നു ഈ ശശി തരൂരിനെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത്. പക്ഷേ അത് വലിയ തിരിച്ചടിയായിരുന്നു, വലിയ നാണക്കേടായിരിക്കുന്നു, വലിയ വിവാദങ്ങൾക്ക് വഴി തെളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ ഒരു പരാമർശം വന്നു ലീഗ് തിരുത്തിയെങ്കിൽ പോലും സി പി എം അടക്കം ഇതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കെ ടി ജലീൽ ഈ ഒരു പരാമർശത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി തൻ്റെ പ്രതികരണത്തിലൂടെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ മതമൗലികവാദികളുടെ ശക്തമായ ഇടപെടൽ, ശക്തമായ പ്രതിഷേധം, ശക്തമായ പ്രതിരോധം കൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഈ നിലപാട് തിരുത്തിക്കൊണ്ട് ഈ ശശി തരൂർ രംഗത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും താൻ പാലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണ് നിൽക്കുന്നത്, തൻ്റെ വാക്ക് അടത്തിയെടുത്ത് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല, താൻ എന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, താൻ പാലസ്തീൻ ജനതയ്ക്കൊപ്പമെന്ന് പറയുന്നു, നിലവിലെ വിവാദങ്ങളോട് കൂടുതലായി ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു നിലപാടാണ് ശശി തരൂർ സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും മലബാർ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിലേക്ക് തിരികെളുത്തുന്നത് തന്നെയാണ് ഈ ശശി തരൂരിൻ്റെ പരാമർശവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം തന്നെ. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ ലീഗ് ഒന്നാകെ പ്രതിക്കൂട്ടിലേക്കാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ലക്ഷ്മി, യെസ്, അരുണാണ് വിവരങ്ങൾ നൽകിയത്.